ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ബ്ലോഗായിട്ടാണ് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ദം സ്റ്റൈലല്ല ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുമല്ലേ ആ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തത് വന്നിട്ട് സൺഡേ ആണ് കേട്ടോ അതായത് സൺഡേ സ്പെഷ്യലാണ് നമ്മളുടെ ചിക്കൻ ബിരിയാണി എപ്പോഴും ഞാൻ കൂടുതലും എനിക്കിത്രയും എളുപ്പം നെയ്ച്ചോറ് അങ്ങനെയുള്ള ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോൾ ചിക്കൻ മേടിച്ചാലും വേഗം പോയി വെക്കുക നെയ്ച്ചോറും അങ്ങനെയൊക്കെയാണ് അല്ലാന്നുണ്ടെച്ച സാദാ ചോറ് രസം അതിലേക്ക് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വെക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ ഇന്ന് മോൻ പറഞ്ഞു അവനക്ക് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി വേണം എന്നുള്ളത് അപ്പോൾ പിന്നെ കുറേ ആയല്ലോ വെച്ചിട്ട് എനിക്കും നെയ്ച്ചോറ് വെച്ചിട്ട് ഒരു മടുപ്പ് തോന്നി അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെക്കലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ നന്നായി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞൊന്നുമില്ല ബിരിയാണിയാണ് വെക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ വന്നിട്ട് നല്ല കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ കറിയോ അല്ലെങ്കിൽ റോസ്റ്റോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ പൊരിക്കാനോ അങ്ങനെയൊക്കെ ഉള്ള രീതിക്കാണ് കേട്ടോ ചിക്കൻ കഷ്ണിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും സാരില്ല നമുക്ക് വീട്ടിൽ തന്നെയുള്ള അല്ലെ വീട്ടിൽ തന്നെ വെക്കാനല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് കരുതി എന്നിട്ട് എന്നിട്ടിതാ ചിക്കനിലോട്ട് ഞാൻ ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി പോവുക അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കുറച്ചധികം ചിക്കൻ മസാലയുടെ പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷം പിന്നെ ഞാൻ ചേർത്തി കൊടുക്കുന്ന കുറച്ച് കടലമാവും അതുപോലെ തന്നെ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ശരിക്കും എന്തെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടത് ആണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ കടലമാവ് എടുത്തിട്ട് ചേർത്തി കൊടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം ചേർത്തിയാൽ മതി അതായത് നമ്മളുടെ മസാല ഒന്ന് സെറ്റ് അതായത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എണ്ണ ഉള്ളിൽ പൊരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇത് ചേർത്തിക്കൊടുത്ത് വേറെ എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇത് മാരിനേഷൻ ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം നമ്മുടെ മസാലയും കാര്യങ്ങളും ചിക്കനിലും എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിയുണ്ട് ആ പേരും പറഞ്ഞിട്ട് ഞാനത് കനം കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇക്കാകെ വന്നിട്ട് എന്താ പറയുക ചിക്കൻ വന്നിട്ട് നന്നായിട്ട് മസാല പുരട്ടി പുരട്ടിത്തരിയാണ് ചെയ്യണത് അങ്ങനെ അതെല്ലാം ചെയ്യുമ്പോഴാണ് ഇക്ക പറഞ്ഞത് അത് തീരെ കളറില്ല കുറച്ച് മുളക് പൊടി നീ മുളക് പൊടി ഇട്ടില്ലയെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടില്ല മറ്റേ ചിക്കൻ മസാലയുടെ പൊടിയാണ് ഇട്ടിട്ടുള്ളത് പറഞ്ഞു അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട അപ്പോൾ ചെറിയൊരു കളറും കൂടി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം കുറച്ചും കൂടി മുളക് പൊടി ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നതിന് ശേഷം എന്താ നേരെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തു നേരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഓയിൽ ഒന്ന് നന്നായി ചൂടായി വരുന്നവർ വന്നാൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരുപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചല്ല കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ബിരിയാണിയിൽ ഈ കെഷ്ണേട്ടും മുന്തിരിയും ഭയങ്കര ഇഷ്ടമാണ് കേശിനോട്ട് ഇല്ലാച്ചെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷെ മുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളുടെ ബിരിയാണിയിൽ അപ്പോൾ ഞാൻ ആവശ്യത്തിൽ ഏറെ എടുത്തിട്ടുണ്ട് മുന്തിരിയും അതുപോലെ തന്നെ കേശിനോട്ടും അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട് ഫസ്റ്റ് എന്നെ കേശിനോട്ടം ഇട്ടിട്ടൊന്ന് വറ വറക്കുക കാരണം രണ്ടിനും മുന്തിരി എന്ന് വെച്ചാൽ പെട്ടെന്നാവും പക്ഷെ കേശിനിട്ട് ഒരിച്ചിരി സമയം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടിയിട്ട് ഒപ്പം ഇടവരുത് കേട്ടോ എപ്പോഴും അങ്ങനെ അതാണ് നമ്മളുടെ കേഷ്ണട്ടും മുന്തിരിയൊക്കെ നന്നായി വറുത്തു കോരിയിട്ടുണ്ട് അതേ സെയിം എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് സവാള ഒരു രണ്ട് സവാള ചെറുങ്ങനെ നൈസായിട്ട് അരിഞ്ഞത് വന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിയിച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളുടെ ബിസ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അത് നന്നായിട്ടൊന്ന് പൊരിച്ച് മാറ്റിയെടുത്ത് വെക്കുക അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ കുറച്ച് ക്യാഷ്നെട്ടും അതുപോലെ തന്നെ മുന്തിരി മാറ്റി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മളുടെ സവാള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കോരി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഒരു ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ വിസ്ത ഉണ്ടാവുന്നത് നല്ലതു തന്നെയാണ് കേട്ടോ കാണാൻ മുഞ്ചിനും അതുപോലെ തന്നെ എന്താ പറയുക കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ നമുക്ക് ഇതിൽ കിട്ടും കിട്ടാം അപ്പം ഞാനിതാ സവാള എല്ലാം വറുത്ത് പോരുകയാണ് എന്നതിന് ശേഷം ഞാൻ അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് നമ്മൾ ചിക്കൻ മേരിനേഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാതും കൂടിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കാരണം നമുക്ക് മറ്റേ അടുപ്പിൽ വന്നിട്ട് ചോറിനുള്ളത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ചിക്കൻ ആയി കിട്ടും ചെയ്യും അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചോറും മസാലയും എല്ലാം കൂടിയിട്ട് ആക്കും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ ഒന്ന് ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ് ഈ അടുപ്പിൽ ചിക്കൻ പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രധാനം നമ്മളെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് പൊരിക്കൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് വേണം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നേച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര മുറുക്കം തോന്നും അങ്ങനെ ഇങ്ങോട്ട് മുറുക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ ഞാൻ ഇടയിൽ ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ചോറിന് വേണ്ടിയിട്ട് ഓയില് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ സ്പൈസസ് ഒക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പെരുചീരം കൂടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ വേണം എന്ന് കുരുമുളകും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തി കൊടുക്കാം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വെക്കാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഇങ്ങനെ പട്ട ഗ്രാമ്പ് കലയ്ക്ക് അതൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കാൻ ഒന്നിത്തിരി മടിക്കും അത് കാരണം ഞാൻ അങ്ങനെയൊന്നും ഫുള്ളായിട്ട് ചേർക്കാത്തത് അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം സവാളയും ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷം എന്താ അതിലോട്ട് വന്നിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് ലെവലാണ് കേട്ടോ അതായത് കുറവുമല്ല കൂടുക കൂടുതലുമല്ല നമ്മുടെ റൈസിൽക്ക് വേണ്ട കറക്റ്റ് വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ച സമയത്താണ് ഒരു കാര്യം വിട്ടത് ഓർമ്മ വന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ മറവി ഉണ്ട് കേട്ടോ കാരണം അത് എന്താന്ന് തന്നെ അറിയില്ല എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഞാൻ വേഗം എന്താണ് അടപ്പ് തുറന്നിട്ട് വേഗം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ എന്തെന്നാ പറയുക എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ചുകൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കലാണ് അതിനായിട്ട് കുറച്ച് സവാള കുറച്ച് നല്ല കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് ഒരാറ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എന്നതിനു ശേഷം എന്താ ആ പൊരിച്ച എണ്ണയിൽ ഇട്ടിട്ടാണ് വഴറ്റി കൊടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതേ സെയിം എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണെന്നുണ്ടെച്ചാൽ ആ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം മാക്സിമം ചോറിൽ അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കുക അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ റൈസിൽ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർ ത്ത് ഊരാൻ വെച്ചിട്ട് എല്ലാം അരി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം വെറുതെ വെറുതെ ഇളക്കൊന്നും വേണ്ട അടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ വെറുതെ വെറുതെ ഇളക്കിയാൽ മതി എന്നിട്ട് ഇതാ നോക്കുമ്പോൾ ഒന്ന് ദമ്മായി വന്നിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യും കൂടിയും ചേർത്തി കൊടുത്തിട്ട് വീണ്ടും നന്നായി എല്ലാ ഭാഗത്തും നെയ്യെത്താൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ദമ് ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കിയതിന് ശേഷം ലോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ എന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അതും ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളുടെ റൈസ് ദമ്മായിട്ടുണ്ട് കറക്റ്റ് വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് വന്നിട്ട് നമ്മളുടെ ബിസ്ത ചേർത്തി കൊടുക്കണം കേട്ടോ പൊരിച്ച ഉള്ളിയും അതുപോലെ തന്നെ മുന്തിരി കേശിനിട്ട് വറുത്ത് വെച്ചതും എല്ലാതും ചേർത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ ഉള്ളി നന്നായി വാഴന്നു വന്നതിന് ശേഷം ഞാൻ ഞാനതിലോട്ട് കുറച്ച് തക്കാളി ചേർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളുടെ സവാള വാഴന്ന് വന്നതെന്ന് വെച്ചാൽ മസാല പിന്നെ പെട്ടെന്നായിക്കോളും പിന്നെ അതിലോട്ട് ഞാൻ നമ്മളുടെ പുതിയ മല്ലിയേല പിന്നെ കുറച്ച് കറിവേപ്പില ഒക്കെ ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുമ്പിട്ടായിട്ട് അതിലോട്ട് വന്നിട്ട് ചെറുനാരങ്ങയുടെ നീരും ചേർത്തി കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീര് നല്ല എല്ലാതും ഒന്ന് കറക്റ്റായിരിക്കണം കേട്ടോ കറക്റ്റ് ലെവലായിരിക്കണം അപ്പോൾ ഒരു രണ്ട് ചെറുനാരങ്ങ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ചേർത്തി കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈര് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈരും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാലയിൽക്ക് മാത്രം വേണ്ട ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കാരണം ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതെപ്പോഴും ശ്രദ്ധിക്കുക ഉപ്പ് കൂടണ്ട കേട്ടോ എന്നതിന് ശേഷം ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലോട്ട് വന്നിട്ട് നമ്മളുടെ ബിരിയാണി മസാലയുടെ പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ അതിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ എന്താ പറയുക അടുപ്പിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴ വഴല് എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് വഴന്ന് വരട്ടെ എന്നുള്ളതിൽ ഞാൻ അപ്പുറത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഡെസേർട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കേസരി ടൈപ്പ് ഒന്നിത്തിരി കട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചും കണ്ട് നമ്മുടെ റവ ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പാത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് വന്നിട്ട് വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് എന്താ പറയുക നമ്മളുടെ കളറും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നതിനു ശേഷം അതിലോട്ട് കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പാകത്തിന് നെയ്യും ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കുക പെട്ടെന്ന് ഒന്ന് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഞാൻ എന്നതിന് ശേഷം അതിലോട്ട് കേഷ്ണേട്ടും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള കേസ് കേസരി എന്ന് പറയാൻ പറ്റില്ല കേസരി പോലെ ഉള്ള ഒരു ഡെസേർട്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതും കൂടി റെഡി ആയിട്ടുണ്ട് അവിടെ അത് കുട്ടി ചെറിയ മൂളും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്യുള്ള മധുരം കഴിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ ഭാഗത്തിലുണ്ടല്ലോ അങ്ങനെ ആക്കിയത് എന്നതിന് ശേഷം ഇതാ ഞാൻ ദമ്മി ചെയ്യല്ലാട്ടോ ശരിക്കും നമ്മുടെ ചോറും നമ്മൾ ചിക്ക മസാലയിൽ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചെറു ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അതിലോട്ട് നമ്മളുടെ റൈസ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് പാർട്ടീഷനാക്കുക ചെയ്യണത് എന്നതിന് ശേഷം ചിക്കനിൻ്റെ മുകളിലോട്ട് ഈ റൈസ് ചേർത്തി കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ പാത്രത്തിലും റൈസ് നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ ചിക്കനിൻ്റെ മസാലകളും ചേർത്തി കൊടുത്തിട്ട് ഒന്ന് റൈസും ചിക്കനും എല്ലാം കൂടിയിട്ട് കൂട്ടി ഒരുപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാവുമ്പോൾ നമ്മളുടെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ മസാലയാവും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ആയിരിക്കും ബിരിയാണിക്ക് എന്നതിന് ശേഷം ബിസ്ത നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ബിരിയാണിയുടെ മുകളിൽ ദം ദമ്മി ഇല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ബിരിയാണി അവിടെ സെറ്റാണ് കേട്ടോ എന്നതിന് ശേഷം ഞാനിതാ നമ്മളുടെ എന്തെന്നാ പറയുക ആ തൈര് ചട്ടനി ഉണ്ടാക്കുകയാണ് തൈര് ചട്ണിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും രണ്ട് പച്ചമുളകും ഒക്കെ എടുത്ത് കണ്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നതിനു ശേഷം തൈര് എടുത്തിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കുക പാത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സിംപിളായിട്ടുള്ള തൈര് ചട്ടണി റെഡി അങ്ങനെ ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗും കാര്യങ്ങളും എല്ലാതും എനിക്ക് ഒരു ബിസ്സി ആയിരുന്നോട്ടോ അന്നത്തെ ഒരു ദിവസം കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നല്ല അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ ദമ്മി ചെയ്യാൻ ഒത്തിരി പ്രയാസമുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും മറക്കാതെ അറിയിക്കുക അതുപോലെ നല്ലൊരു വ്ളോഗ്യും ബ ബായ് സ്റ്റേ സേഫ് താങ്ക് സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോ